സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. ഈ മുദ്രാവാക്യം കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക മെയ് ദിനമാണ്. എന്തുകൊണ്ടാണ് മെയ് ദിനം 1-ാം തീയതി തന്നെ ആഘോഷിക്കുന്നത്? അതിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മിക്കയിടത്തും മെയ് ദിനം ആഘോഷിക്കുന്നത് മെയ് 1-ാം തീയതിയാണ്. എല്ലാ വർഷവും മെയ് 1-നാണ് തൊഴിലാളി ദിനം ആചരിക്കുന്നത്. തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാനും സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകൾക്ക് അർഹമായ അംഗീകാരം നൽകുവാനുമാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത്. മെയ് ദിനത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി 2 ചരിത്രമുണ്ട്. അതിലൊന്ന്, 8 മണിക്കൂർ തൊഴിൽ സമയം അംഗീകരിച്ചതിനെ തുടർന്ന് അതിന്റെ സ്മരണയ്ക്കായി മെയ് 1 ആഘോഷിക്കണം എന്ന ആശയമുണ്ടായത് 1856 ഓസ്ട്രേലിയയിൽ ആണ് എന്നതാണ്. മെയ് ദിനം ലോകമെമ്പാടുമുള്ള സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളെ സ്മരിക്കുന്ന ഒരു ദിനമാണ്. ഇതിന്റെ പ്രചോദനം അമേരിക്കയിൽ നിന്നും ഉണ്ടായതാണെന്ന് ഒരു വാദവുമുണ്ട്. അതാണ് ശക്തവും. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ തൊഴിലാളികളുടെ അവകാശങ്ങളുടെ പോരാട്ടങ്ങളിൽ നിന്നാണ് തൊഴിലാളി ദിനം എന്നതിന്റെ വേരുകൾ തുടങ്ങുന്നത്. 1884 അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡ് ആൻഡ് ലേബർ യൂണിയനുകൾ തൊഴിലിടങ്ങളിലെ സമയം 8 മണിക്കൂറായി പരിഷ്കരിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് 1886 തൊഴിലാളികൾ സംഘടിച്ചു, സമരം ചെയ്തു. ഈ സമരത്തിന്റെ അനന്തരഫലമായി കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പിന്നീട് ചിക്കാഗോയിലെ ഹേ മാർക്കറ്റ് സ്ക്വയറിൽ സമാധാനപരമായ ഒരു സമ്മേളനം നടത്തി പിരിഞ്ഞു പോകുവാൻ ശ്രമിക്കുന്നതിനിടെ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും സംഘർഷം ഉണ്ടാവുകയുമാണ് ചെയ്തത്. ഹേ മാർക്കറ്റ് കൂട്ടക്കൊല എന്നും ഹേ മാർക്കറ്റ് കലാപം എന്നും ഈ സംഘർഷം അറിയപ്പെട്ടു. തൊഴിലാളികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. രക്തച്ചൊരിച്ചിലുകളുണ്ടായി. ഈ കലാപം ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികളെ ഇളക്കിമറിച്ചു. ലോകത്തെ ഞെട്ടിച്ച ഈ കലാപമാണ് പിന്നീട് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിക്കുന്നതിലേക്ക് എത്തിച്ചത്. ഈ പോരാട്ടത്തിന്റെ ആദരസൂചകമായിട്ടാണ് അന്നത്തെ US പ്രസിഡന്റ് ക്ലീവ്ലൻഡ് മെയ് 1 തൊഴിലാളി ദിനമായി പൊതു അവധിയായും പ്രഖ്യാപിച്ചത്. തൊഴിലാളി പ്രസ്ഥാനത്തെയും ഹേ മാർക്കറ്റ് സംഭവത്തെയും ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ് 1899 മെയ് 1 തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചു. ഒരു വർഷത്തിന് ശേഷം 1890 ഔദ്യോഗികമായി ആദ്യ തൊഴിലാളി ദിനം ആചരിക്കുന്നത്. ഇന്ത്യയിൽ 1923 മെയ് 1 മുതലാണ് തൊഴിലാളി ദിനം ആചരിച്ചു തുടങ്ങിയത്. ചെന്നൈയിലായിരുന്നു തുടക്കം. ലേബർ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ ആയിരുന്നു ഈ തീരുമാനമെടുത്തത്. ഇവരുടെ യോഗത്തിനും തീരുമാനത്തിനും പല സംഘടനകളുടെയും സാമൂഹ്യ പാർട്ടികളുടെയും പിന്തുണ ലഭിച്ചിരുന്നു. തൊഴിലാളി ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്തിയ നിരവധി പേരാണ് ഈ തീരുമാനത്തെ പിന്തുണച്ചത്. രാഷ്ട്രനിർമ്മാണത്തിന് തൊഴിലാളികൾ കഠിനാധ്വാനത്തിലൂടെ ഗണ്യമായ സംഭാവനകളാണ് നൽകിയത്. തൊഴിലാളികളുടെ കഠിനാധ്വാനം തിരിച്ചറിയുക മാത്രമല്ല, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും ചൂഷണത്തിൽ നിന്ന് അവരെ രക്ഷിക്കുക കൂടിയാണ് തൊഴിലാളി ദിനം ലക്ഷ്യമിടുന്നത്. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും അവരുടെ പുരോഗതി കൈവരിക്കുന്നതിനുമുള്ള പ്രചോദനം നൽകുക എന്നതും ലക്ഷ്യമിടുന്നു. ഇന്ന് പല രാജ്യങ്ങളിലും തൊഴിലാളി ദിനം ദേശീയ അവധിയാണ്. തൊഴിലാളികളുടെ നേട്ടങ്ങളും സംഭാവനകളും ഉയർത്തിക്കാട്ടുന്നതിനായി നിരവധി പരിപാടികളും സെമിനാറുകളും ഈ ദിനം സംഘടിപ്പിക്കുന്നു. തൊഴിലാളികളെക്കുറിച്ചും അവരുടെ അവകാശവാദങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കാൻ പോസ്റ്ററുകളും ബാനറുകളും ഉയർത്തുവാറുണ്ട്. ഏവർക്കും മെയ് ദിനാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.